ഈ ദിവസങ്ങളിലെല്ലാം കേൾക്കുന്ന ഒരു കാര്യമാണ് വിമാനങ്ങൾക്ക് വ്യാജ ബോംബ് ഭീഷണി വന്നു എന്നുള്ള കാര്യം. അപ്പോൾ ഈ വ്യാജ ബോംബ് ഭീഷണി, ഇതിനെ തുടർന്ന് വിമാനങ്ങൾ വളരെ അടിയന്തരമായി ലാൻഡ് ചെയ്യുന്നു. സത്യത്തിൽ ആളുകളുടെ ഒരു സംശയം, ഒരു വ്യാജ ഭീഷണിയാണെങ്കിൽ എന്തിനാണ് ഒരു വിമാനം ലാൻഡ് ചെയ്യുന്നത്? അത് ഇപ്പോൾ ഉദാഹരണത്തിന് കൊച്ചിയിൽ നിന്നും മസ്കറ്റിലേക്ക് പോകുന്ന ഒരു വിമാനത്തിന് ഒരു ഭീഷണി ഉണ്ടാകുമ്പോൾ എന്തിനാണ് ആ വിമാനം വളരെ അടിയന്തരമായി തറയിലിറക്കുന്നത് എന്നുള്ളൊരു സംശയമുണ്ട്. എന്താണ് സാർ ഇതിൻ്റെ ഒരു പ്രോട്ടോകോൾ? സത്യത്തിൽ എങ്ങനെയാണ് ഇത് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ഇതില് ഒരു വ്യാജ സന്ദേശം ലഭിക്കുന്നു, അത് വ്യാജമാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വിമാനം പിന്നെ പറന്ന് വേറൊരു സ്ഥലത്ത് ലാൻഡ് ചെയ്യുന്നു കഴിയുമ്പോഴാണ് അത് വ്യാജമാകുന്നത്. അതുവരെ അത് വ്യാജമല്ല, അത് യഥാർത്ഥത്തിലുള്ള ഒരു ഒരു ത്രെട്ട് അല്ലെങ്കിൽ ഭീഷണി തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഏവിയേഷൻ അല്ലെങ്കിൽ വിമാന ഗതാഗതം നോക്കിയാൽ ലോകത്തിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഉള്ള ഒരു ഒരു ട്രാൻസ്പോർട്ടേഷൻ മെക്കാനിസമാണ് ഏവിയേഷൻ. അപ്പോ അതിന്റെ ഒരു കാരണം ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഭീഷണികളെ പോലും വളരെ സീരിയസ് ആയിട്ട് അനലൈസ് ചെയ്യുകയും അതിനെ ഇത്രത്തോളം എന്താണ് കോസ്റ്റ്ലി ആയിട്ടുള്ള മെത്തേഡുകൾ ഉപയോഗിച്ച് പോലും ഇപ്പോൾ ഒരു ഒരു ഫ്ലൈറ്റിനെ തിരിച്ച് ലാൻഡ് ചെയ്യിച്ചിട്ട് അതിൽ വീണ്ടും സെക്യൂരിറ്റി ചെക്ക് ചെയ്തിട്ട് അതിനെ തിരിച്ചു പോകുമ്പോഴത്തേക്ക് ഒരു എയർലൈൻ കമ്പനിക്ക് പല രൂപത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവുന്നുണ്ട്, പാസഞ്ചേഴ്സിന് പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതെല്ലാം സംഭവിച്ചാലും അതിന്റെ സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഏവിയേഷന്റെ ഒരു ഒരു ദൃഢനിശ്ചയത്തിന്റെ അല്ലെങ്കിൽ സിവിൽ ഏവിയേഷന്റെ ഒരു ദൃഢനിശ്ചയത്തിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ഒരു ഒരു പ്രോട്ടോകോൾ നമ്മൾ തുടരുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.